അത് ശരിക്കും രാഹുൽ എഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നോർത്ത് ഇന്ത്യയിൽ ഇമ്പാക്ട് ആകുന്നുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് രാഹുൽ ഗാന്ധിക്ക് ഇതുവരെയായിട്ടും നോർത്ത് ഇന്ത്യയിൽ ബി ജെ പി അല്ലെങ്കിൽ മോദി ഉണ്ടാക്കുന്ന ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു നിരാശയുണ്ട് അല്ലെ. കാരണം ബി ജെ പി ഒറ്റകക്ഷിയായിട്ടാണ് മത്സരിച്ച് ഈ ഒരു വിജയം ഉണ്ടാക്കുന്നത്. ഇന്ത്യ മുന്നണി മൊത്തത്തിൽ വരുമ്പോഴാണ് ഈ കോൺഗ്രസിന് പോലെ ഒരു പവർ വരുന്നത്. കാശ്മീരിൽ തന്നെ ഇന്ത്യ മുന്നണിയാണ്, മുന്നണിയാണ് ഒരു കൂട്ടായ്മ അല്ല, കോൺഗ്രസ് എന്നുള്ള ഒറ്റ പാർട്ടി അല്ല, ഒറ്റകക്ഷി അല്ല, ഇന്ത്യ മുന്നണിയാണ് ജയിച്ച് ഇപ്പൊ അധികാരത്തിൽ ഏറാൻ പോകുന്നത്. പക്ഷെ കോൺഗ്രസിന് മാത്രമായിട്ട് ഒരു സ്ഥലത്ത് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ആകെ ആശ്വാസം. ഇനി അങ്ങനെ ഒരു സ്ഥിതി ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളമാണ്. മധുര പലഹാരങ്ങള് കോൺഗ്രസ് പ്രവർത്തകർ വിതരണം ചെയ്തായിരുന്നു. ലഡു ഒക്കെ രാവിലെ തന്നെ പടക്കം പൊട്ടിക്കുന്നു, എല്ലാം ഓർഡർ ചെയ്യുന്നു. എത്തിയപ്പോ തന്നെ മധുര പലഹാരങ്ങളായി, വെടിക്കെട്ടായി, പടക്കമായി, പക്ഷേ എല്ലാം തീരെ ഓർഡറൊക്കെ ക്യാൻസൽ ചെയ്തെന്ന് കേട്ടത്. പിന്നെ അവര് തുടങ്ങി, ബി ജെ പി തുടങ്ങി, പിന്നെ മറച്ചു. ഇതാണ് കോൺഗ്രസിന്റെ സംശയം, ഇതാണ് സംശയം. അതായത് ആദ്യം 70-ൽ നിന്ന് അവർ എങ്ങനെ പിന്നീട് കൂപ്പുകുത്തി, ഇതിന്റെ പിന്നിൽ കളികളുണ്ടോ? അതല്ല ഒരു ചോദ്യമായിട്ട് വരും. പക്ഷെ നോക്കിയപ്പോ കോൺഗ്രസ് കേറി കേറി പോയി, കുറച്ച് കഴിഞ്ഞപ്പോ ദാ കോൺഗ്രസ്. എന്നാലും ഭാഗ്യം ബിനേഷ് ഫോഗട്ടിനെ വിജയിപ്പിച്ചു, അവരുണ്ട് ആ പാട്ട ജയിക്കട്ടെ എന്നൊക്കെ. അപ്പോ പാർട്ടി ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇതൊരു സൂചനയായിട്ട് കണക്കാക്കി ഇനിയെങ്കിലും പണിയെടുക്കൂ അല്ലെ? അതാണ് രാവിലെ നിരാശക്ക് വഴിമാറി കോൺഗ്രസ് ആസ്ഥാനം. രാവിലെ 9:15 ഹരിയാനയിൽ കോൺഗ്രസ് 65 സീറ്റിൽ മുന്നിൽ, ബി ജെ പിയുടെ ലീഡ് 19 സീറ്റിൽ മാത്രം. അക്ബർ റോഡിലെ കോൺഗ്രസ് ആസ്ഥാനത്തും പുറത്തും പ്രവർത്തകരിൽ ആവേശം അണകുട്ടി. കോൺഗ്രസ് നേതാക്കൾ ലഡു വിളമ്പി സർവം ആഘോഷമാക്കി. എന്നാൽ കാര്യങ്ങൾ കീഴിൽ മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. പ്രവർത്തകരുടെ മുഖത്ത് ആവേശം പതുക്കെ മങ്ങി. ബി ജെ പി മുന്നേറ്റം രാവിലെ 10:15 ഹരിയാനയിൽ കോൺഗ്രസ് പാർട്ടി, അതായത് ശരിയാ വരുന്ന, കാരണം അവര് മറ്റേ മുറുക്കൊക്കെ പിടിച്ച് നിൽക്കുക, വന്നാലൊക്കെ ലഡുവും മുറുക്കൊക്കെ ചെറിയ രസകരമായിട്ടൊരു മാതൃഭൂമിയാണ്. മാതൃഭൂമി ഒരു രസകരമായിട്ടൊരു ചിത്രം തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ലഡു അല്ല, ഇത് അവര് ലഡു പിടിച്ചോണ്ടിരുന്നപ്പോ ഗുണ്ട് മോതിരയിൽ ഗുണ്ട് പെട്ടെന്ന് മാറിയപ്പോഴേക്കും ഗുണ്ട് അവിടെ എറിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നോട്ടേക്ക് മധുരപലഹാരങ്ങളല്ലേ കൊള്ളത്. എന്തായാലും അങ്ങനെ ആകെ മൊത്തം വല്ലാത്തൊരു ട്വിസ്റ്റ് ആണ്. സിനിമയിൽ പോലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ട്വിസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതന്നെ സിനിമയേക്കാൾ ട്വിസ്റ്റ് ബി ജെ പി എന്ന ഒരു ഒറ്റ കക്ഷിയുടെ ഒരു പവർ. എന്നാൽ അനൂപ് പറഞ്ഞ പോലെ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ബി ജെ പി അല്ലേ.